ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദിൽസ് കിച്ചൻ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഖത്തർ വ്ളോഗ് പാർട്ട് 2 ആയിട്ടാണ്. പിന്നെ നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള തൊട്ട ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് നമ്മൾ നടന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അസ്സലാമു അലൈക്കും മോൾ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. വേറെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഇടുന്നത്. പക്ഷേ കുറച്ച് ലോങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ക്ഷമിക്കുക, ഈ ഒരു വ്ളോഗും കൂടി ഒന്ന് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളിവിടെ സെക്കൻഡ് ഡേ ആണ് ഖത്തറിൽ എത്തിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കോർണിഷ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ഇവിടെ ഓരോ ഭാഗത്തും ഇവർ ലൈറ്റും അതുപോലെ തന്നെ കളിയുടെ ഓരോ പിക്ചേഴ്സും എല്ലാം കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ഭാഗമൊക്കെ കാണാൻ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകളും ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഓടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഖത്തർ മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നടന്ന് കണ്ടു. അതിനുശേഷം പിന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ടൈമും ഒരു 6 o'clock ഒക്കെ അടുത്തെത്തി. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായപ്പോൾ പിന്നെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടുത്തെ തന്നെ ബസ് സർവീസും അതുപോലെ മെട്രോ എല്ലാം ഉണ്ട്. ഇനിയും ഇവിടെ ഒരുപാട് പ്ലേസ് കാണാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറേയൊക്കെ കണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിന് അങ്ങനെ ഹോട്ടലിൽ കയറി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അതിനുശേഷമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെയുള്ളതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇപ്പോൾ ടൈം ഇവിടെ ഒരു 1 o'clock ആയിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ്. ഒരുപാട് ഇനിയും കാണാനുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഫൈനലായതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് കാണുന്നതൊക്കെ. അങ്ങനെ ഇന്ന് ഫൈനൽ ഡേ ആണ്. അപ്പോൾ നമുക്ക് കളി കാണാനുള്ള ഒരു സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തിരക്ക് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ. Yeah.
അപ്പം നിങ്ങൾ ഈ കണ്ടില്ലേ, ഇത്രയും ക്രൗഡായിരുന്നു അവിടെ. അപ്പം എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്തു. ക്രൗഡാണെങ്കിൽ കൂടി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ സ്ലോവിലാണ് നമുക്ക് അവിടെ നടന്നിട്ട് ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ക്രൗഡ് ആദ്യത്തെ ക്രൗഡിനേക്കാൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്താനായിട്ട് ആളുകൾ നടന്നു പോകുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളി തുടങ്ങുന്നത് 6 മണിക്കാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു 5:30 തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഭാഗമൊക്കെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തു നിന്നുള്ള ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളുമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. ഇപ്പോൾ ടൈം ഒരു 6 മണിയാവാനായിട്ടുണ്ട്. കളി തുടങ്ങാൻ ഇനി ഏകദേശം 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ കളി തുടങ്ങിയതിന് ശേഷം ഉള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് വീഡിയോസാണ് ഈ കാണുന്നതൊക്കെ.